കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് മോൺസന്റെ പീഡനകാലത്തെ കേസ് സുധാകരൻ മോൺസന്റെ വീട്ടിൽ വന്നിരുന്നതായി നിർണായക സാക്ഷിമൊഴി പോലീസിന് മൊഴി നൽകിയത് മോൺസന്റെ മുൻ ജീവനക്കാരിയാണ് നിർണായക വിവരം പെരുമ്പാവൂർ കോടതിയിൽ മോൺസനെതിരെയുള്ള സാക്ഷിമൊഴിയിലാണ് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ മോൺസൻ മാവുങ്കലിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും അക്കാലത്താണ് പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായതെന്നും വ്യക്തമാക്കുന്ന രേഖകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് സുധാകരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സാധൂകരിക്കുന്ന വസ്തുതകളാണ് മോൺസനെതിരെ പെരുമ്പാവൂർ കോടതിയിലുള്ള കേസിൽ സാക്ഷി നൽകിയ മൊഴിയിലുള്ളത് മോൺസന്റെ സ്ഥാപനത്തിൽ 2017ലാണ് കേസിലെ സാക്ഷി ജോലിക്കെത്തുന്നത് 2019 അവസാനം വരെ അവർ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നു ഇവർ നൽകിയ പീഡന പരാതിയിലും മോൺസൻ പ്രതിയാണ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും 2019 ജൂണിൽ ഗർഭച്ഛിദ്രം നടത്തിയെന്നുമാണ് പീഡനക്കേസിലെ എഫ്ഐആറിൽ പറയുന്നത് പെരുമ്പാവൂർ കോടതിയിലുള്ള കേസിലെ സാക്ഷിമൊഴി പ്രകാരം 2018 മുതൽ താൻ അവിടെ ഉണ്ടായിരുന്ന കാലങ്ങളിൽ പലപ്പോഴും സുധാകരൻ എത്തിവരുന്നതായി പറയുന്നു പീഡനം നടന്ന കാലത്തടക്കം അവിടെ ആരെല്ലാം വന്നിരുന്നുവെന്നും വിശദീകരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാരവാഹിയും കെ സുധാകരനുമായി അടുത്ത ബന്ധമുള്ള എബിനാണ് 2018 സുധാകരൻ സാറിനെ അവിടെ കൊണ്ടുവരുന്നത് അവിടെ വെച്ച് ഡോക്ടർ സുധാകരൻ സാറിന്റെ കണ്ണിന് താഴെയുള്ള പാടുകൾ മാറ്റിക്കൊടുക്കാമെന്നും തടിയും വയറുമെല്ലാം കുറച്ചു കൊടുക്കാനുള്ള ഉപകരണങ്ങൾ ഇവിടെയുണ്ടെന്നും അതൊക്കെ കുറച്ചു കൊടുക്കാമെന്നും പറഞ്ഞു സുധാകരൻ സാർ 4-5 ദിവസം ഉണ്ടായിരുന്നു ഡോക്ടർ തൊട്ടടുത്ത് തന്നെ ഒരു വീട് ഗസ്റ്റ് ഹൗസായി എടുത്തിരുന്നു അവിടെയാണോ സുധാകരൻ സാർ താമസിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല മൊഴിയിൽ പറയുന്നു ട്രീറ്റ്മെന്റ് കൂടാതെ സുധാകരൻ സാർ ഇടയ്ക്ക് എറണാകുളത്ത് വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും അവിടെ വരാറുണ്ടായിരുന്നുവെന്നും മൊഴിയിലുണ്ട് മോൺസന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും പീഡനം നടന്ന കാലത്ത് താൻ എത്തിയിരുന്നില്ല എന്ന സുധാകരന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പെൺകുട്ടിയുടെ സാക്ഷിമൊഴി പി വി കുട്ടൻ തിരുവനന്തപുരം